നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വൈദ്യുത കാന്തിക പ്രേരണം എന്ന പാഠഭാഗത്തിലെ നാലാമത്തെ ഭാഗം, അതായത് അതിൻ്റെ തുടർച്ചയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗാർഹിക വൈദ്യുത വിതരണത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന മാർഗങ്ങൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സർക്യൂട്ടിനെ കുറിച്ച്, നമ്മൾ വീട്ടിലേക്ക് വരുന്ന വൈദ്യുതിയുടെ സർക്യൂട്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ആദ്യം വരുന്നത് മീറ്റർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? സുരക്ഷാ ഫ്യൂസ് അല്ലേ, സുരക്ഷാ ഫ്യൂസ്. അപ്പം നമ്മുടെ ഗാർഹിക വൈദ്യുത വിതരണത്തിൽ ആദ്യം വരുന്നത് എന്താണ്? സുരക്ഷാ ഫ്യൂസ്. സുരക്ഷാ ഫ്യൂസിനെ കുറിച്ച് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ഇപ്പോൾ നോക്കാം. അതായത് സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത് താപഫലവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത്. ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഓവർലോഡിങ്ങോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ സംഭവിച്ചു കഴിഞ്ഞാൽ ഫ്യൂസ് വയർ ഉരുകിപ്പോകുന്നു അല്ലേ, ഉരുകിപ്പോകുന്നു. അവിടെ അങ്ങനെ നമ്മുടെ വീടിനെയും വീട്ടുപകരണങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? സുരക്ഷാ ഫ്യൂസ് സംരക്ഷിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ സുരക്ഷിത മാർഗം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് എം സി ബി ആണ്. എന്താണ് എം സി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂസിന് പകരമായിട്ട്, അതായത് നമ്മളെ ഓരോ റൂമിലേക്കും അല്ലെങ്കിൽ ഓരോ സർക്യൂട്ടിലേക്കും കൊടുക്കുന്ന ഫ്യൂസ്, മുൻകാലങ്ങളിൽ ഫ്യൂസാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അതിന് പകരം എന്താണ്? എംസിബി ഉപയോഗിക്കുന്നു. അപ്പം സർക്യൂട്ട്, ശാഖാ സർക്യൂട്ടിലേക്ക് ഫ്യൂസിന് പകരമായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എംസിബി എന്ന് പറയുന്നത്. അതായത് എംസിബിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓവർലോഡിങ്ങോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഡ്രിപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് വൈദ്യുത ബന്ധം ഓട്ടോമാറ്റിക്കായിട്ട് വിച്ഛേദിക്കപ്പെടുന്നു. അതെങ്ങനെയാണ് നോക്കാം. അതായത് ഓവർലോഡിങ് വരുമ്പോൾ എന്താണ് സംഭവിക്കുക? അതിൽ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാവും അല്ലേ. അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും? അതിനുള്ളിലെ മെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ചൂടാവുകയും അത് വളയുകയും അത് ബെൻഡാവുകയും അങ്ങനെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. ഇനി മറ്റൊരു കാര്യം വരുന്നതാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുമ്പോഴേക്ക് അതിൻ്റെ കാന്തിക ഫലത്തിൽ, അതിനകത്തുള്ള കാന്തിക ഫലത്തിൻ്റെ ഫലമായിട്ട് അത് വീണ്ടും ട്രിപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കാര്യമാണ്, താപം ഉണ്ടാവുമ്പോഴേക്ക് അത് അതിൻ്റെ ബൈമെറ്റാലിക് സ്ട്രിപ്പ് വളഞ്ഞിട്ട് ബന്ധം വിച്ഛേദിക്കപ്പെടും. ഇനി ഷോർട്ട് സർക്യൂട്ടാണ് ഉണ്ടെങ്കിൽ കാന്തിക ഫലം, അതായത് റിലേ കോയിലിൽ ഉണ്ടാകുന്ന, അതിൻ്റെ അകത്തുള്ള റിലേ കോയിലിൽ ഉണ്ടാകുന്ന കാന്തിക ഫലം ഉപയോഗിച്ച് അത് ഓഫ് ആവുകയാണ് എംസിബി ചെയ്യുന്നത്. അപ്പം വൈദ്യുതിയുടെ താപഫലവും കാന്തിക ഫലവും ഉപയോഗിച്ചിട്ടാണ് എംസിബി പ്രവർത്തിക്കുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഉപകരണമാണ് ഇ എൽ സി ബി എന്ന് പറയുന്നത്. ഇ എൽ സി ബി എന്ന് പറയുന്നത് ഇൻസുലേഷൻ തകരാറ് മൂലം എന്താണ്, വൈദ്യുതി പുറത്തോട്ടൊഴുകുകയോ അല്ലെങ്കിൽ ഷോക്ക് ഏൽക്കുകയോ സമയത്ത് അവിടെ നിന്ന് എന്താണ് വൈദ്യുതി ലീക്ക് ആവുക ചെയ്യുന്നത് അല്ലേ. വൈദ്യുതി ലീക്കാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിലുള്ള ഈ എംസിബി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇ എൽ സി ബി ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഇ എൽ സി ബിക്ക് പകരം ഇപ്പം RCCB എന്ന ഒരു ഉപകരണം, പൊതുവെ ഇതാണ് ഇപ്പം കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്, ഏതാണ്? RCCB എന്ന് പറയുന്നതാണ്. ഇനി അടുത്ത ഉപകരണം എന്ന് പറയുന്നത് 3-പിൻ പ്ലഗ് ആണ്. 3-പിൻ പ്ലഗ് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ സ്വിച്ച് അല്ലേ, നമ്മൾ പ്ലഗിൽ കണ്ടിട്ടുണ്ടാവും, 3 പിന്നുകൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഒന്നിൽ F എന്ന് എഴുതിയിട്ടുണ്ടാവും, ഒന്നിൽ N എന്ന് എഴുതിയിട്ടുണ്ടാവും, ഒന്നിൽ E എന്ന് എഴുതിയിട്ടുണ്ടാവും. F എന്ന് പറഞ്ഞാൽ ഫേസ്, N എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്താണ്. ഇനി ആ E എന്ന പിന്ന്, അതാണ് എർത്തിങ് എന്ന് പറയുന്നത്. ഈ എർത്ത് പിന്ന് അതിൽ നിന്നിലേക്ക് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വയർ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? അതായത് ഏതെങ്കിലും ഉപകരണത്തിൽ അതിന് പുറത്തുമായിട്ടുള്ള ലോഹ ചട്ടക്കൂടുമായിട്ടാണ് ഈ എർത്ത് പിന്നിൻ്റെ പച്ച വയർ കണക്ട് ചെയ്തിട്ടുണ്ടാവുക, ലോഹക്കൂടിൻ്റെ ചട്ടക്കൂടുമായിട്ട്. അപ്പം എന്താണ് ഇവിടെ നമ്മളിപ്പം ഇസ്തിരി ഇടുകയാണ് ചെയ്യുന്നത്. ഇസ്തിരി ഇടുമ്പോൾ നമ്മൾ പിടിക്കുന്ന ഭാഗത്തിൽ എന്താണ്, മെറ്റൽ ഭാഗമാണ്. ഇനി അതിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ലീക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അതിലേക്ക് ഫേസ് ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മൾ വഴി ഭൂമിയിലേക്ക് കറണ്ട് പോകും അല്ലേ. അതിന് പകരമായിട്ട് എന്താണ് ആ വൈദ്യുതി, ഏത് നമ്മളെ ആ മെറ്റലും ആ കവചവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പച്ച വയറുമായിട്ട് എവിടെ പോകും? എർത്ത് വഴി ഭൂമിയിലെത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി
നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് എർത്ത് പിന്നെ വണ്ണം കൂടിയതും നീളമായിട്ടുള്ളത് നീളം കൂടിയതും വെച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ അതിനെന്താ ഉത്തരം? അതായത് വണ്ണം കൂട്ടിയിരിക്കുന്നത് പറഞ്ഞാൽ വണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യും? പ്രതിരോധകം കുറയും അല്ലേ, പ്രതിരോധകം കുറയും. അപ്പം അതിലാണ് എളുപ്പത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത്. അപ്പോൾ പ്രതിരോധം കുറഞ്ഞതിലൂടെ പെട്ടെന്ന് വൈദ്യുതി കടന്നു പോകും. അപ്പോൾ പ്രതിരോധകം കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് വണ്ണം കൂട്ടിയിരിക്കുന്നത്. ഇനി നീളം കൂട്ടിയിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഈ പ്ലഗ് നമ്മളെ ഏതിലേക്ക്, നമ്മളെ സോക്കറ്റിലേക്ക് വെക്കുമ്പോൾ സമയത്ത് ആദ്യം ആ പ്ലഗുമായിട്ട് ബന്ധത്തിൽ വരുന്നത് ഏതാണ്? ഈ 3-പിൻ പ്ലഗിലെ ഈ എർത്ത് പിന്നായിരിക്കും. പിന്നെ നമ്മളതിൽ നിന്ന് എടുക്കുന്ന സമയത്തും എന്താണ് അവസാനമായിട്ട് ബന്ധത്തിൽ വരുന്നത് ഏതാണ്? ഈ എർത്ത് പിന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ 3-പിൻ പ്ലഗിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ വീട്ടിൽ, അപ്പം ഇതാ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത് ഈ ഭാഗത്ത്. ഏതാണ് സുരക്ഷിതത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഫ്യൂസ്, പിന്നൊന്ന് MCB അല്ലെങ്കിൽ MCBയും ELCBയും, പിന്നെന്താണ് 3-പിൻ പ്ലഗുകൾ. ഇനി വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നമ്മളെ വീട്ടിൽ പല ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ, പല ഉപകരണങ്ങളും. അതിൽ DCയിൽ പ്രവർത്തിക്കുന്നവയുണ്ട്, AC യിൽ പ്രവർത്തിക്കുന്നവയുണ്ട്. ഏതൊക്കെയാണ് DCയിൽ പ്രവർത്തിക്കുന്നവ? ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അല്ലേ, മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത് DC അല്ലേ, നമ്മൾ അത് DCയിലാണ് പ്രവർത്തിക്കുന്നത് മൊബൈൽ ഫോണൊക്കെ. അപ്പം മൊബൈൽ ഫോൺ ചാർജർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് AC യെ DC ആക്കി മാറ്റിയിട്ട് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പം DCയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് മൊബൈൽ അല്ലേ. ഇനി അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുള്ള ടിവിക്കും DC തന്നെയാണ് വേണ്ടത്. പിന്നെന്താണ് നമ്മളെ സൗണ്ട് സിസ്റ്റം, അതും DCയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. ഇനി AC യിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റും? ഒരു പിന്നെ ഫാൻ അല്ല, ഫാൻ കറങ്ങുന്നത് നേരിട്ട് AC അതിലേക്ക് കൊടുക്കുകയാണ്, AC യിൽ പ്രവർത്തിക്കുന്നതാണ് ഫാൻ. അതുപോലെ തന്നെ ഗ്രൈൻഡർ, നമ്മൾ വെള്ളം കോരാൻ അല്ല വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്ന മോട്ടർ, ഇവയ്ക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? AC അല്ല, AC നേരിട്ട് ഉപയോഗിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാൽക്കുലേറ്റർ, അതുപോലെ മൊബൈൽ ഫോൺ, TV, സൗണ്ട് സിസ്റ്റം, ഇവയൊക്കെ എന്താണ് AC യെ DC ആയി കൺവേർട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി AC യെ DC ആയി കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, അതായത് സംവിധാനമാണ് റെക്റ്റിഫയർ എന്ന് പറയുന്നത്. എന്താണ് റെക്റ്റിഫയർ? AC യെ DC ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് റെക്റ്റിഫയർ എന്ന് പറയുന്നത്. എന്താണ് റെക്റ്റിഫയർ നടക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ ഇൻഡക്ടറോ ഉപയോഗിച്ചിട്ട് AC യുടെ വോൾട്ടത കുറക്കും. അതായത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ ഇൻഡക്ടറോ ഉപയോഗിച്ചിട്ട് AC യുടെ വോൾട്ടത കുറക്കും. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കിട്ടുന്നത് AC തന്നെയാണ് അല്ലേ. ഈ AC യെ DC ആക്കി മാറ്റുന്നത് ഡയോഡുകളാണ്. അതായത് ഒരു പിന്നെ AC യെ DC ആക്കി മാറ്റുന്ന ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, അതായത് ഇലക്ട്രോണിക് ഉപകരണമാണ് ഏത്, ഡയോഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഡയോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ദിശയിലുള്ള വൈദ്യുതി മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം AC യെ DC ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അതായത് ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ ഇൻഡക്ടറോ ഉപയോഗിച്ചിട്ട് അതിനെ കുറഞ്ഞ വോൾട്ടേജിലേക്ക് വരുത്തുകയും ഡയോഡ് ഉപയോഗിച്ച് അതിനെ DC ആക്കി മാറ്റുകയും ചെയ്യുന്നു. ഇനി നമ്മൾ വൈദ്യുതിയെക്കുറിച്ച് കൂടുതൽ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? വൈദ്യുത ആഘാതം അല്ലേ, ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയൊക്കെയാണ് ഷോക്ക് ഏൽക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതൊക്കെയാണ് നമുക്ക് അതിന് വേണ്ട മുൻകരുതലൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ, അതായത് മൊത്തം ഇന്ത്യയിൽ നടക്കുന്ന വൈദ്യുതാഘാതത്തിൻ്റെ, അതായത് വൈദ്യുത അപകടങ്ങളുടെ 10% നമ്മളെ കേരളത്തിലാണ് സംഭവിക്കുന്നത്. ഇതിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ നേരിടേണ്ടത്, അല്ലെങ്കിൽ ഇതിന് നമ്മൾ രക്ഷ നേടാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ എങ്ങനെയൊക്കെ നമുക്ക് ഷോക്ക് ഏൽക്കാം, എങ്ങനെയൊക്കെ ഏൽക്കാം? അതായത് ഒന്ന്, കവചിതമല്ലാത്ത വയറുകൾ, വൈദ്യുതി പ്രവഹിക്കുന്ന വയറുകൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് ഏൽക്കാം. പിന്നെയോ, ഇൻസുലേഷൻ ഇല്ലാത്ത കേബിളുകൾ, ഇൻസുലേഷൻ പോയി കഴിഞ്ഞിട്ടുള്ള കേബിളുകളുമായി നമ്മൾ സ്പർശിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? ഷോക്കുകൾ വരാം അല്ലെ, വൈദ്യുതാഘാതം ഏൽക്കാം. പിന്നെ ഒരു ചാൻസ് ഉള്ളത് ഇടിമിന്നൽ വഴിയും എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി വൈദ്യുതാഘാതം ഏറ്റാൽ എന്ത് സംഭവിക്കും? പൊള്ളലുണ്ടാവാം അല്ലേ, പൊള്ളലുണ്ടാവാം. ഹൈ വോൾട്ടേജിലുള്ള വൈദ്യുതാഘാതമാണ് ഏൽക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കാം? തലച്ചോറിനെ കാര്യമായി ബാധിക്കാം,
ഡിപ്രഷൻ, പക്ഷാഘാതം, അല്ലെങ്കിൽ അപസ്മാരം, ഇങ്ങനെയുള്ള അസുഖങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി കുറഞ്ഞ വോൾട്ടേജിലുള്ള ആഘാതമാണ് ഏൽക്കുന്നതെങ്കിൽ കേൾവിക്കുറവ്, കാഴ്ചക്കുറവ്, അല്ലെങ്കിൽ സ്പർശനശേഷി ഇല്ലാതാവുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഷോക്ക് ഏറ്റു കഴിഞ്ഞാൽ പൊള്ളലുണ്ടാവാം. നമുക്ക് ഷോക്ക് ഏറ്റു കഴിഞ്ഞാൽ പുറത്തൊരു പരിക്കില്ലെങ്കിലും ഉള്ളിൽ പരിക്കുണ്ടാവാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാൾക്ക് ഷോക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവിടത്തേക്കുള്ള പവർ ഓഫ് ചെയ്യുക എന്നതാണ്. പവർ ഓഫ് ചെയ്തതിന് ചെയ്യാതെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. പവർ ഓഫ് ചെയ്യുക. നമ്മൾ വീട്ടിലാണെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലേ? ഇനി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരിട്ട് പോയി കൈകൊണ്ട് മാറ്റുകയല്ല ചെയ്യേണ്ടത്. പകരം ഉണങ്ങിയ കമ്പ് കൊണ്ടോ അല്ലെങ്കിൽ വൈദ്യുതി കടന്നു പോവാത്ത വസ്തുക്കൾ കൊണ്ടോ ആ വൈദ്യുതാഘാതമേറ്റ ആളെ നമ്മൾ തട്ടി മാറ്റണം അവിടെ നിന്ന്. അതിനുശേഷം മാത്രമേ നമ്മൾ അവരെ സ്പർശിക്കാൻ പാടുള്ളൂ. ഇനി അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷമാണ് നമ്മൾ അവർക്ക് പ്രഥമ ശുശ്രൂഷകൾ നൽകേണ്ടത്. ഇനി വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം നോക്കാം. നമ്മൾ വീട്ടിലാണ് ഉപയോഗിക്കുന്നത്, നനഞ്ഞ കൈ കൊണ്ടുപോയിട്ട് നമ്മൾ വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. ഒന്നാമത്തത് എന്താണ്? നനഞ്ഞ കൈ കൊണ്ട് വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. അടുത്തെന്ന് പറയുന്നത്, സ്വിച്ച് ഓഫാക്കിയതിന് ശേഷം മാത്രം എന്താണ് പ്ലഗുകൾ ഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഊരിയെടുക്കുകയോ ചെയ്യുക. അപ്പോൾ സ്വിച്ച് ഇട്ടിട്ട് പ്ലഗ് ഇടുകയോ എടുക്കുകയോ ചെയ്യാൻ പാടില്ല. സ്വിച്ച് ഓഫാക്കിയതിന് ശേഷം മാത്രം ഇക്കാര്യങ്ങൾ ചെയ്യുക. അടുത്തത്, സാധാരണ നമ്മുടെ വീട്ടിലുള്ള സാധാരണ സോക്കറ്റുകൾ, സ്വിച്ച് പ്ലഗിലൊക്കെ എന്ത് കുത്താൻ പാടില്ല? ഉയർന്ന പവറുള്ള ഉപകരണങ്ങൾ അതിൽ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. നമ്മൾ വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ചെരുപ്പ്, റബ്ബർ ചെരുപ്പുകൾ ധരിക്കുന്നത് നല്ലതായിരിക്കും. റബ്ബർ ചെരുപ്പ് ധരിക്കുക. പിന്നീട് നമ്മൾ വീട്ടിലുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നമ്മൾ ഫാൻ, ടേബിൾ ഫാനൊക്കെ ഓൺ ചെയ്തിട്ട് എന്താണ് മുടി ഉണക്കാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി കേബിൾ ടി വി, അല്ലെ, കേബിൾ ടി വിയുടെ കേബിളിലേക്ക് നമ്മൾ എന്താണ് അഡാപ്റ്ററിലേക്ക് നമ്മൾ കൈ കൊണ്ട് സ്പർശിക്കാൻ പാടില്ല. അതിൽ വൈദ്യുതി വരുന്നുണ്ട്, അപ്പം അതും നമ്മൾ ശ്രദ്ധിക്കുക. ഇനി വൈദ്യുത ലൈനുകൾക്ക് അടുത്ത് പട്ടം പറപ്പിക്കാൻ പാടില്ല, അല്ലേ? വൈദ്യുത ലൈനുകൾ പോകുന്നിടത്ത് പട്ടം പറപ്പിക്കാൻ പാടില്ല. പിന്നെ വൈദ്യുത ലൈനിൻ്റെ അടുത്ത് നമ്മൾ വലിയ മരങ്ങളോ അല്ലെങ്കിൽ ഉയർന്ന കെട്ടിടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇനി ഗൃഹവൈദ്യുതി, അതായത് നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പണി നടക്കുകയാണെങ്കിൽ, ഗൃഹവൈദ്യുതീകരണത്തിൽ എന്തെങ്കിലും അറ്റകുറ്റ പണികൾ നടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ സ്വിച്ച് ഓഫാക്കിയതിന് ശേഷം മാത്രം നമ്മുടെ പണികൾ എടുക്കുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഷോക്ക് ഏൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്, അല്ലേ? അപ്പം മെയിൻ സ്വിച്ച് ഓഫാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ഈ അറ്റകുറ്റപ്പണികൾ എടുക്കുക. ഇനി പ്രത്യേക സാഹചര്യങ്ങളുടെ മുൻകരുതലുകൾ. പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ മഴക്കാലത്ത് വരുന്ന ചില സാഹചര്യങ്ങളാണ്. ഒന്ന്, ഇടിമിന്നൽ ഏൽക്കുമ്പോൾ, അല്ലെ, ഇടിമിന്നലുള്ള സമയത്ത് വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. പിന്നെയോ, ഇടിമിന്നലുള്ള സമയത്ത് എന്ത് ചെയ്യാം? ഇടിമിന്നലുള്ള സമയത്ത് നമ്മൾ ഈ പ്ലഗിൽ, അതായത് നമ്മൾ ഏതെങ്കിലും പ്ലഗിൽ, സോക്കറ്റിൽ നമ്മൾ ഉപകരണങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വച്ചിരിക്കണം ഇടിമിന്നലിന് മുമ്പായിട്ട് തന്നെ. പിന്നെന്താണ്, ഈ ചില സ്ഥലങ്ങളിൽ എന്താണ് ഈ വൈദ്യുത കമ്പിയൊക്കെ പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്, അല്ലേ? വൈദ്യുത കമ്പം, കാറ്റിനും മഴക്കൊക്കെ വൈദ്യുത കമ്പി പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. അങ്ങനെ അപകടങ്ങൾ പറ്റുന്നുണ്ട്, അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത്, ഈ വെള്ളം കയറുന്ന സ്ഥലങ്ങളുണ്ടാവും, അല്ലേ? വെള്ളം കയറുന്ന സ്ഥലം, വീടിനകത്തൊക്കെ വെള്ളം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം താഴ്ന്നിട്ട് എന്താണ് എല്ലാം നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് മെയിൻ സ്വിച്ച് ഓൺ ആക്കുക, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചാണ്. പ്രഥമ ശുശ്രൂഷ, അതായത് വൈദ്യുതാഘാതമേറ്റ ഒരാൾക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹത്തെ പവർ ഓഫാക്കിയതിന് ശേഷം അദ്ദേഹത്തെ നമ്മളൊരു കമ്പോ ഏറ്റവും വെച്ചിട്ട് അത് വയറിൽ നിന്ന് വേർപ്പെടുത്തുക. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ ഷോക്ക് ഏറ്റി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ താപനില നല്ലോണം കുറയും, അല്ലേ? ഇതിൻ്റെ കുറയുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിലെ എന്ത്, നമ്മളെ രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടുകയും വിസ്കോസിറ്റി കൂടുന്നതിൻ്റെ ഫലമായിട്ട് രക്തം കട്ട പിടിക്കും. അപ്പം രക്തം കട്ട പിടിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മളെ ശരീരം നന്നായി തിരുമ്മി ചൂട് പിടിപ്പിക്കുക. എല്ലാം മസിലുകളും എല്ലാം
നല്ല പാല് തിരുമ്മി ചൂട് പിടിപ്പിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ചൂട് പിടിപ്പിക്കുമ്പോൾ ആ ഒരു വിസ്കോസിറ്റി കുറഞ്ഞു വരികയും ആ രക്തയോട്ടം നന്നായി ഉണ്ടാവുകയും ചെയ്യും. അടുത്തത് ചെയ്യേണ്ടത് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക. കൃത്രിമ ശ്വാസോച്ഛ്വാസം എങ്ങനെയാണ് നൽകുക അല്ലേ? നമ്മൾ ദീർഘശ്വാസം എടുത്തതിന് ശേഷം അവരുടെ മൂക്ക് പിടിച്ചതിന് ശേഷം വായിലൂടെ ശക്തിയായിട്ട് ഊതുക അല്ലേ. അതിനെയാണ് നമ്മൾ എന്തു പറയുക, കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക. അതും ചെയ്യുക. അതിനുശേഷം നമ്മുടെ അവരുടെ നെഞ്ഞിൽ അല്ലേ, ഇങ്ങനെ അവരുടെ ഹൃദയം മിടുപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൃദയം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ലപോലെ നെഞ്ഞിൽ വെച്ച് പ്രസ് ചെയ്യുക അല്ലേ. അത് എന്നിട്ട് അതിൻ്റെ ഹൃദയമിടുപ്പ് നമ്മൾ കൂട്ടിക്കൊണ്ടുവരിക. അതായത് ഹൃദയം പ്രവർത്തിപ്പിക്കാനുള്ള പ്രഥമ ശുശ്രൂഷയാണത്. ഇനി അടുത്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതോടൊപ്പം എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ഈ പാഠഭാഗത്തിൽ അല്ലേ, നമ്മൾ കുറച്ച് പാഠഭാഗങ്ങൾ വൈദ്യുതിയെക്കുറിച്ചും വൈദ്യുതിയുടെ ഫലങ്ങൾ അങ്ങനെയെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണേത്, വൈദ്യുതി എന്ന് പറയുന്നത് അല്ലേ. വൈദ്യുതി എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ്. മാത്രവുമല്ല ഏറ്റവും അപകടം നിറഞ്ഞ ഒരു വസ്തുവും കൂടിയാണേത്, വൈദ്യുതി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കൊണ്ട് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു അപകടവും സംഭവിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മാത്രവുമല്ല ഊർജ്ജ സംരക്ഷണം, നമ്മൾ വൈദ്യുതി സംരക്ഷിക്കുക എന്ന് പറയുന്നത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അനാവശ്യമായിട്ട് ഫാൻ കറങ്ങുക, ബൾബ് കത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വൈദ്യുതി പാഴാക്കുന്നത് അല്ല, പാഴാക്കിക്കൂടാ. വൈദ്യുതി അമൂല്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് വൈദ്യുതി സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് എല്ലാവരും വീടുകളിൽ വൈദ്യുതി മിതമായ നമ്മൾ ആവശ്യത്തിന് മാത്രം വൈദ്യുതി ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. അതോടുകൂടി ഈ പാഠഭാഗം അവസാനിച്ചു.